അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ടോട്ടൽ ഫുട്ബോൾ എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ഗെയിം പ്ലേ റിവ്യൂ ആണ്. പിന്നെ ഫസ്റ്റ് ഒരു കാര്യം എടുത്ത് പറഞ്ഞേക്കാം, ഇതൊരു കമ്പാരിസൺ വീഡിയോ അല്ല, കാരണം ഇതിൻ്റെ താഴെ വരാനുള്ളൊരു കമൻസ് ആണ് നമ്മുടെ ഈ ഫുട്ബോളായിട്ട് കമ്പാരിസൺ ചെയ്തുകൊണ്ട്. ഒരിക്കലും നമ്മളൊരു കമ്പാരിസൺ വീഡിയോ അല്ല ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്, ഈ ഒരു ഗെയിമിൻ്റെ ഒക്കെ ഇതിനെന്തൊക്കെ ഫീച്ചേഴ്സ് ആണുള്ളത് ഇതിനെപ്പറ്റി മാത്രമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എന്താ പറയുക, കമ്പാരിസൺ പരിപാടി കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിമിനെ പറ്റി പറഞ്ഞതിന് മുമ്പ് ഞാൻ ആദ്യം എന്നെ പറ്റിയിട്ടൊന്ന് പറയാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, മൂലയിലായിട്ടൊരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ജസ്റ്റ് എനബിൾ ചെയ്ത് വെക്കുക. എനബിൾ ചെയ്ത് വെക്കുന്ന സമയത്ത് ഓൾ എന്നുള്ള ഓപ്ഷനെ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ പറയുക, ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് തുടങ്ങാം. ഈ ഒരു ഗെയിമിൻ്റെ സൈസ് വരുന്നത് 1 GB ആണ്. ഗെയിം കംപ്ലീറ്റ്ലി ഓൺലൈൻ ആയിട്ടാണ് വരുന്നത്. പിന്നെ ഈ ഒരു ഗെയിം കളിക്കാൻ നിങ്ങൾക്ക് വലിയൊരു ഡിവൈസ് ഒന്നും വേണ്ട, ചെറിയ ഡിവൈസ് തന്നെ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് കളിച്ച് പോകാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ലോൻ്റെ ഡിവൈസ് ആണെങ്കിൽ ഗ്രാഫിക്സ് നിങ്ങൾ മാക്സിമം കുറച്ച് രണ്ടുപേരും, നല്ലൊരു ഡിവൈസ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അൾട്രാ ഗ്രാഫിക്സിൽ ഈ ഒരു ഗെയിം ചേഞ്ച് ചെയ്തിട്ട് ഇടാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഗെയിമിൻ്റെ ഗ്രാഫിക്സിൻ്റെ കാര്യത്തിലോട്ട് വരാം. ഗ്രാഫിക്സ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. എനിക്ക് കണ്ട സമയത്ത് എനിക്കിഷ്ടം, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, ഗ്രാഫിക്സൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നീറ്റായിട്ടും പക്കയായിട്ടും കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഗ്രാഫിക്സിൻ്റെ കാര്യം പറയുമ്പോൾ എല്ലാം നമ്മൾ എടുത്ത് പറയണം. മൊത്തത്തിലുള്ള ഇൻ്റർഫേസ് ആണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, പ്ലെയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമാണ് പ്ലെയർ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ട് പിന്നെ എന്താ പറയുക, നമ്മുടെ പ്ലെയർ, നമ്മൾ പുതിയ പ്ലെയേഴ്സിനെ അൺലോക്ക് ചെയ്യുമ്പോൾ ആ ഒരു അൺലോക്കിൻ്റെ ഒരു ഇൻട്രോ ഉണ്ടല്ലോ, ആ ഇൻട്രോ കാര്യങ്ങളൊക്കെ അവർ ഈ ഒരു ഗെയിമിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇൻട്രോ കാണാൻ തന്നെ നമുക്ക് നല്ല രസമാണ്. ന്യൂ പ്ലെയേഴ്സ് വരുന്ന സമയത്ത് ആ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് കൺട്രോൾസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 2 ടൈപ്പ് കൺട്രോൾ ആണ്. ക്ലാസിക് കൺട്രോൾ തന്നെയാണ് 2 ടൈപ്പിലും വരുന്നത്. സാധാരണ ക്ലാസിക്കും അഡ്വാൻസ്ഡും ആയിട്ടാണ് വരാറുള്ളത്, പക്ഷേ ഇതിലങ്ങനെയല്ല വന്നിരിക്കുന്നത്. രണ്ടും ക്ലാസിക് കൺട്രോൾ ആണ്. ക്ലാസിക് കൺട്രോൾ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി കളിക്കുന്ന ക്ലാസിക് കൺട്രോൾ അല്ല, കുറച്ചൊരു ചേഞ്ചസ് ഉണ്ട് എന്ന് കരുതിയിട്ട് ക്ലാസിക് കൺട്രോൾ കളിക്കുന്നവർക്ക് ഒരു ഇഷ്യൂസും ഉണ്ടാവില്ല, കാരണം കൂളായിട്ട് കളിക്കും. ഈ രണ്ട് കൺട്രോളും ഡിഫറൻ്റ് ആയിട്ടുള്ളത്, അവർ സെപ്പറേറ്റ് ആയിട്ടൊരു 4 ബട്ടൺസുള്ള മറ്റൊരു കൺട്രോൾ ഉണ്ട്. അതിനവർ പറയുന്നത് ഒരു പ്രോ മോഡാണ്, അത്യാവശ്യം നിങ്ങൾക്ക് കളിക്കാൻ അറിയെങ്കിൽ ആ ഒരു കൺട്രോൾ ചൂസ് ചെയ്താൽ മതിയെന്നാണ്. പക്ഷേ എനിക്കങ്ങനെ ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. നിങ്ങൾക്കിതിൽ ഏതെടുത്താലും കളിച്ചാലും വലിയൊരു ബുദ്ധിമുട്ടില്ല, സിമ്പിളായിട്ടുള്ള കൺട്രോൾസാണ്, ഒരു ഇഷ്യൂസും ഇല്ല. ഈ ഒരു കൺട്രോൾസ് നമുക്ക് പിന്നെ എന്താ പറയുക, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങോട്ടേലും പൊസിഷനൊക്കെ മാറ്റണമെങ്കിൽ ഈ ഒരു കൺട്രോൾസിൻ്റെ പൊസിഷനൊക്കെ മാറ്റാവുന്നതാണ്. നെക്സ്റ്റ് ആണ് നമ്മൾ ഓഡിയോ. ഓക്കെ, ഇതിലുള്ള മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഫസ്റ്റ്ലി എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ കമൻട്രി എനിക്ക് അത്രത്തോളം ഇഷ്ടമായിട്ടില്ല. എന്താ പറയുക, നമ്മൾക്ക് ഗോളൊക്കെ സ്കോർ ചെയ്യുമ്പോൾ ആ ഒരു കമൻട്രിക്ക് ഒരു ഫീൽ കിട്ടുന്നില്ല. നിങ്ങൾക്കറിയാം, നമ്മൾ ഗോൾ സ്കോർ ചെയ്യുന്ന സമയത്തൊക്കെ കമൻട്രിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. കാരണം നമുക്ക് ആ ഒരു കമൻട്രി കേൾക്കുമ്പോൾ തന്നെ ആ ഒരു ഗോൾ പോയിൻ്റെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ ശരിക്കും ഒരു കമൻട്രി വേണം, അല്ലെങ്കിൽ ഒരു ഫീൽ കിട്ടില്ല. അപ്പോൾ ഇതിൽ കമൻട്രി ഉണ്ട്, പക്ഷേ എനിക്ക് അത്രത്തോളം എന്താ പറയുക, ആ ഒരു കമൻട്രി ഇഷ്ടപ്പെട്ടില്ല, ആ ഒരു സ്റ്റൈലും കാര്യങ്ങളൊന്നും. പിന്നെ പക്ഷേ ബാക്കിയുള്ളതൊക്കെ അടിപൊളിയാണ് കേട്ടോ. മീൻസ് ആ ഒരു ഓഡിയൻസിൻ്റെ സൗണ്ടും മൊത്തത്തിലുള്ള ഒരു ഗ്രൗണ്ടിൻ്റെ എഫക്റ്റ് ഉണ്ടാവില്ല, ആ ഒരു സൗണ്ട് എഫക്റ്റും കാര്യങ്ങളൊക്കെ, അതൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കേൾക്കാനും ശരിക്കും എന്താ പറയുക, ശരിക്കും നമ്മളൊരു ഫുട്ബോൾ കളിക്കുന്ന ഒരു ഫീലും കാര്യങ്ങളൊക്കെ മൊത്തത്തിലുള്ള ആ ഒരു സൗണ്ടിലുണ്ട്. പക്ഷേ ഒരു കമൻട്രിയിൽ മാത്രം എനിക്ക് എന്താ പറയുക, കുറച്ചൊരു ഡൗൺഗ്രേഡായിട്ട് തോന്നി. ഇനി ക്യാമറ ആംഗിൾസിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ 2 ടൈപ്പിലുള്ള ക്യാമറ ആംഗിളാണുള്ളത്. ഒന്ന് ഫിക്സ്ഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ ഡൈനാമിക് ക്യാമറ ആംഗിളും. ഓക്കെ, ഡൈനാമിക്കിലാണ് നമ്മൾ കോമൺ ആയിട്ട് കളിക്കാറുള്ളത്. ഈ ഒരു ഡൈനാമിക് ക്യാമറ ആംഗിൾ തന്നെ നിങ്ങൾക്ക് സൂമിനും സൂം ഔട്ടൊക്കെ ചെയ്ത് കളിക്കാനായിട്ട് പറ്റും. നമ്മൾ അറിയാം, ഈ ഫുട്ബോൾ കളിച്ചവർക്ക് അറിയാം, ആ ഒരു ടൈപ്പിലുള്ള ക്യാമറ ആംഗിൾസൊക്കെ അവൈലബിൾ ആണ്. നമുക്ക് അത് തന്നെ മതി, അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്ത് പോയിട്ടുമുണ്ട്. നെക്സ്റ്റ് ആണ് ഒഫീഷ്യൽ ലൈസൻസ്ഡ് ആയിട്ടുള്ള പ്ലേസ്. ഓക്കെ, ഇതിലുള്ള പ്ലേസ് എല്ലാം നിങ്ങൾക്ക് ഒഫീഷ്യൽ ആയിട്ടുള്ള പ്ലേസാണ്. എല്ലാ പ്ലേസും ഉണ്ട് ഏകദേശം. ഓക്കെ, എനിക്ക് അങ്ങനെ കുറവായിട്ടൊന്നും തോന്നിയിട്ടില്ല. അത്യാവശ്യത്തിനുള്ള എല്ലാ പ്ലേസും കാര്യങ്ങളും കാർഡ്സൊക്കെ ഈ ഒരു ഗെയിമിൽ ഇൻ ഗെയിമിൽ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ലോഗിൻ ചെയ്ത് 2 ദിവസം തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, മെസ്സി അല്ലെങ്കിൽ ഒരു റൊണാൾഡോനെ അവർ തരുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്ത് എടുക്കാനൊക്കെയായിട്ട് പറ്റും. പിന്നെ കാർഡ്സ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പ്ലേസ് മാത്രം നിങ്ങൾക്ക് ലൈസൻസ്ഡ് ആയിട്ട് കിട്ടുള്ളൂ. അതൊരു ഡിസഡ്വാൻറ്റേജ് തന്നെയാണ്, കാരണം പ്ലേസിന് മാത്രമേ ഉള്ളൂ ലൈസൻസ്. പിന്നെ ലോഗോസ്, അതായത് നമ്മുടെ ടീമിൻ്റെ ലോഗോസ്, ക്ലബ്ബ് ലോഗോസ് ആണെങ്കിലും ജേഴ്സി ഒന്നും നിങ്ങൾക്ക് ഒഫീഷ്യലി കിട്ടുന്നില്ല. അതെല്ലാം നമ്മൾ ഡ്രീം ലീഗ് കളിച്ചിട്ടില്ല, അതുപോലെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ക്രിയേറ്റ് ചെയ്യുന്ന ജേഴ്സിക്കൊക്കെ അത്യാവശ്യം നല്ല ലുക്കൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നമുക്കിഷ്ടമുള്ള രീതിയിൽ എന്താ പറയുക, ജേഴ്സിസ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അത് മാത്രമല്ല, ഈ ഒരു ജേഴ്സികൾ തന്നെ പിന്നെ എന്താ പറയുക, നമുക്ക് ചില ജേഴ്സികൾ നമുക്ക് ക്യാഷ് കൊടുത്തിട്ട് മീൻസ് എന്താ പറയുക, പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ ഈ പർച്ചേസ് ചെയ്യുന്ന ജേഴ്സികൾ പോലും ഒരു ഒഫീഷ്യൽ ജേഴ്സി ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മളെ ഇൻ്റർനാഷണൽ ടീമുകളുടെ ജേഴ്സി ഒക്കെ ഉണ്ട്, എല്ലാ ടീം, അർജൻറ്റീന, ബ്രസീൽ, പോർച്ചുഗൽ, ഫ്രാൻസ്, അങ്ങനെ എല്ലാ ടീമിൻ്റെ ജേഴ്സീസും ഉണ്ട്. പക്ഷേ അതൊന്നും ഒരു ഒഫീഷ്യൽ ജേഴ്സി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. പർച്ചേസ് ചെയ്ത് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം വർത്താണെന്ന് എനിക്കത് തോന്നുന്നില്ല കേട്ടോ. ഓക്കെ, കാരണം ഒഫീഷ്യൽ ജേഴ്സി ആണെങ്കിലും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ അത് ഒഫീഷ്യൽ ജേഴ്സിയും അല്ല, ഒരു ഒഫീഷ്യൽ ജേഴ്സീൻ്റെ അടുത്ത് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. പിന്നെ ഇതിലെ ഒരു ലോഗോ മാത്രം നിങ്ങൾക്ക് എന്താ പറയുക, ഒഫീഷ്യൽ ലോഗോ ആയിട്ട് കാണാൻ പറ്റും, നമ്മുടെ മാഞ്ചസ്റ്റർ സിറ്റീൻ്റെത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ ഒഫീഷ്യൽ പാർട്ട്ണറാണ് മാഞ്ചസ്റ്റർ സിറ്റി. അപ്പം മാഞ്ചസ്റ്റർ സിറ്റീൻ്റെത് മാത്രം നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കിട്ടും, പക്ഷേ വേറൊന്നും നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കിട്ടില്ല. ബാക്കിയൊക്കെ നിങ്ങൾ നമ്മൾ ഡ്രീം ലീഗ് കളിക്കുന്ന പോലെ ഓൺ ആയിട്ട് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് ആണ് നമുക്ക് ഈ ഒരു മാച്ചിൻ്റെ മോഡ്സിൻ്റെ കാര്യമൊക്കെ. ഒന്ന് കരിയർ മോഡ് ഉണ്ട്, പിന്നെ നോർമലി നമ്മൾ എന്താ പറയുക, കളിക്കുന്ന ഓൺലൈൻ മാച്ചിൻ്റെ ആ ഒരു മോഡും കുറച്ച് ഇവൻസും സംഭവങ്ങളൊക്കെ ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇവൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഫ്രണ്ട്ലി അവൈലബിൾ ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പറയുക, ഫ്രണ്ട്സിനൊക്കെ കൂടെ കൂടിയിട്ട് ഫ്രണ്ട്ലി മാച്ചസ് ഒക്കെ കളിക്കാനായിട്ട് പറ്റുകയും ചെയ്യും.
പിന്നെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാനായിട്ടുണ്ട്, ഇതിൽ നമുക്ക് ട്രെയിനിങ്ങും അവൈലബിൾ ആണ്. നോർമലി നമ്മൾ ഫുട്ബോൾ ഗെയിമിൽ വരുന്ന പോലെ ട്രെയിനിങ് ഫ്രണ്ട്ലി, പിന്നെ മോഡ്സ്, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. അതിലൊന്നും പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. പിന്നെ നിങ്ങൾ ഈ ഒരു ഇൻ ഗെയിമിൽ കയറുമ്പോൾ തന്നെ ഒരു ട്യൂട്ടോറിയൽ പാർട്ട് ഉണ്ടാവും. ഈ ട്യൂട്ടോറിയൽ പാർട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാനായിട്ട് പറ്റില്ല. നിങ്ങൾ കളിച്ച് പോയേ പറ്റുള്ളൂ, മീൻസ് പാസ് ചെയ്യുന്നതും അറിയാമല്ലോ, ഷൂട്ട് ചെയ്യുന്നതും അങ്ങനെയായിട്ടുള്ള കുറച്ച് ട്യൂട്ടോറിയൽ പാർട്ട് ഉണ്ട്. പിന്നെ ഒരു മാച്ചിൻ്റെ കുറച്ച് ഭാഗം തന്നെ നമുക്ക് ട്യൂട്ടോറിയൽ ആയിട്ട് അവർ തരുന്നുണ്ട്. ആ ഒരു മാച്ചിൻ്റെ പാർട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് വിടാം, പക്ഷേ ബാക്കിയുള്ള പാർട്സ് ഒന്നും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് വിടാൻ പറ്റില്ല. നിങ്ങൾ കളിച്ച് പോയേ പറ്റുള്ളൂ. ഈ ഒരു മാച്ച് കഴിഞ്ഞതിന് ശേഷവും പിന്നെയും കുറച്ച് ട്യൂട്ടോറിയൽ പാർട്ട് അവർ തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു അറൗണ്ട് 10 അല്ലെങ്കിൽ 15 മിനിറ്റ്സോളം നിങ്ങൾ എന്താ പറയുക, ഇതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ തന്നെ കളിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിലോട്ട് നമ്മൾ വന്നിട്ടില്ല, ഗെയിം പ്ലേ. ഓക്കെ, ഗെയിം പ്ലേൻ്റെ കാര്യത്തിലോട്ട് വരാണെങ്കിൽ പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിം പ്ലേ എന്നൊന്നും ഞാൻ പറയില്ല. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഗെയിം പ്ലേ എനിക്ക് തോന്നിയത് ഈ ഫുട്ബോളിൽ മാത്രമാണ്. അത്രത്തോളം പെർഫെക്ഷൻ ഒന്നും ഇതിൻ്റെ ഗെയിം പ്ലേക്ക് ഇല്ല. പക്ഷേ ഒരിക്കലും എന്താ പറയുക, ഒരു മോശം ഗെയിം പ്ലേ അല്ല കേട്ടോ, അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ ആയിട്ട് എനിക്ക് തോന്നി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്രത്തോളം ഗെയിം പ്ലേ ഇതിന് ഉണ്ടാവുമെന്ന്. മീൻസ് മറ്റൊരു ഗെയിമായിട്ട് കമ്പയർ ചെയ്യില്ല, പക്ഷേ ഈ ഒരു ഗെയിമിന് വെച്ചിട്ട് ഞാൻ ഇത്രത്തോളം ഗെയിം പ്ലേ എനിക്ക് തോന്നിയില്ല. അത്യാവശ്യം നല്ലൊരു ഗെയിം പ്ലേ ഉണ്ട് കേട്ടോ. ഓക്കെ, രസമുണ്ട് കളിക്കാനായിട്ട്. ഗെയിം പ്ലേ എന്താ പറയുക, ബാലൻസ് ഇല്ലാത്ത സമയത്ത് നിങ്ങൾക്കറിയാം നമ്മൾ ഗെയിം പ്ലേ എപ്പോഴും ഒരു റിയാലിറ്റി ബേസ്ഡ് ആയിരിക്കണം. പല ഫുട്ബോൾ ഗെയിമിലും ആ ഒരു റിയാലിറ്റി വരാറില്ല. മീൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിലേക്ക് ഒരു ബോൾ കിട്ടുന്ന സമയത്ത് നമ്മൾ ബാലൻസിങ്ങിൽ അല്ലെങ്കിൽ ഒന്നാ ഒരു ബോൾ എടുക്കാനായിട്ട് നമ്മൾ കഷ്ടപ്പെടും. ഓക്കെ, അതുപോലെ തന്നെ എന്താ പറയുക, ബാലൻസിങ്ങിൽ അല്ലാത്ത സമയത്ത് നമുക്ക് നല്ല രീതിയിൽ പാസ് ചെയ്യാനോ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റരുത്. ഓക്കെ, അതാണ് റിയാലിറ്റി എന്ന് പറഞ്ഞത്. പക്ഷേ പല ഫുട്ബോൾ ഗെയിംസിലും നമുക്കത് പറ്റാറുണ്ട്. മീൻസ് എന്താ പറയുക, എന്ത് ബാലൻസ് ഇല്ലെങ്കിലും നമുക്ക് ജസ്റ്റ് കിക്ക് ചെയ്ത് അടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതിൽ അത് അത്യാവശ്യം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് ആണോന്ന് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് അല്ല. ഓക്കെ, പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ബാലൻസ് ഇല്ലാത്ത സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്യാനൊന്നും പറ്റില്ല. ഓക്കെ, എന്നാൽ ചില സമയത്തൊക്കെ ചെറിയ ബാലൻസ് പ്രശ്നമൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നൈസായിട്ട് പാസ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്കയായിട്ട് ഓക്കെ അല്ല. പക്ഷേ ഗെയിം പ്ലേയിൽ അത്യാവശ്യം നല്ല എന്താ പറയുക ഇമ്പ്രൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇതിൻ്റെ ബീറ്റ് ഞാൻ കളിച്ചിരുന്നു. ബീറ്റിനേക്കാളും ഒന്നും കൂടി ബെസ്റ്റ് ആയിട്ട് ഗെയിം പ്ലേയിലും കാര്യങ്ങളും അവർ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്തായാലും കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു കാര്യമൊക്കെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫുട്ബോൾ ഗെയിമിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഗെയിം പ്ലേ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു മാറ്റർ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നിങ്ങൾക്ക് എന്തായാലും ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ ഒരു ഗെയിം 1 GB കൊടുത്ത് ഡൗൺലോഡ് ചെയ്യുന്ന ബോത്താണെന്ന് മൊത്തത്തിൽ. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയാം, നിങ്ങൾ നല്ല പ്രൊസസ്സർ അല്ലെങ്കിൽ നല്ല സ്റ്റോറേജ് ഒക്കെ ഉള്ള നല്ലൊരു ഡിവൈസാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ഫുട്ബോൾ ഡൗൺലോഡ് ചെയ്തോ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിൽക്കണ്ട. എന്നതല്ല നിങ്ങൾക്ക് ഡിവൈസ് ഓക്കെ, നിങ്ങളുടെ ഡിവൈസ് കുറച്ച് ലോ എൻഡ് ഡിവൈസ് ആണ്, അത്രത്തോളം സ്റ്റോറേജോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ പറയുക മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈസിൽ അത്യാവശ്യം നല്ല കിഡിലിനായിട്ടുള്ള ഗെയിം പ്ലേ, ഗ്രാഫിക്സ്, എല്ലാ കാര്യങ്ങളും, കൺട്രോൾസ് എല്ലാം വരുന്നതിന് അഡ്വാൻസ്ഡ് കൺട്രോൾസ് ഇല്ല എന്നുള്ള ഒരു ഇഷ്യൂ ഉള്ളൂ. അല്ലാതെ കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല. കമൻട്രിയിലൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻ്റ് കുഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ഗെയിം തന്നെയാണ് ടോട്ടൽ ഫുട്ബോൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മിസ് ചെയ്യാതിരിക്കുക, മസ്റ്റ് ആയിട്ട് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. ഓക്കെ, ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഗെയിമിംഗ് റിവ്യൂവിൽ കാണാം.